അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരങ്ങൾ നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഈ തിങ്കളാഴ്ച രാവിലെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാനായി ഇങ്ങനെയൊരു മജ്ലിസിൽ ഒരുമിച്ചു കൂടിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പോരായ്മകളെല്ലാം കരുണക്കടലായ റബ്ബ് പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ. അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് വിശുദ്ധ ഖുർആനോതി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കണേ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ 99 നാമങ്ങളടങ്ങുന്ന വിശുദ്ധ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ അഅ്ലമുണ്ടെന്ന് റസൂലുള്ളാഹ്. ഇസ്മുൽ അഅ്ലം, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു പേര് അസ്മാഉൽ ഹുസ്നയിലുണ്ടത്രേ. ആ പേരുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് ആ സെക്കൻഡിൽ തന്നെ അത് നൽകുമെന്നല്ലേ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബനാ യാ റബ്ബനാ, മനസ്സിൽ വേദനകളായി മനസ്സിൽ സങ്കടങ്ങളുമായി ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ട് തമ്പുരാനെ. കൈവെടിയല്ലേ അല്ലാ, അജ്മീർ വലിയുള്ളാ, അജ്മീർ വലിയുള്ളാഹിയുടെ കാവൽ നൽകണേ അല്ലാ. ആരാണ് ഖാജാ മുഈനുദ്ദീൻ അൽജിസ്തിയിൽ അജ്മീരി? 900,00,000 ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നവരല്ലയോ? ഇന്ത്യയുടെ സുൽത്താനല്ലയോ? ഒരു ഉർദു നഅത്തുണ്ട്, ദില്ലി രാജസ്ഥാന തുമാരായ ഖാജാ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരായ ഖാജാ, മേരേ ഖാജാ, ദില്ലി രാജസ്ഥാൻ തുമാരായ ഖാജാ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരായ ഖാജാ, ഹിന്ദു മേ 90,00,000 കോ കൽമാ പഠവായ മേരേ ഖാജാ, ഹിന്ദു മേ 90,00,000 കോ കൽമാ പഠവായ മേരേ ഖാജാ. ഇന്ത്യയിൽ 900,00,000 ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കളിൽ പ്രധാനിയല്ലയോ ഖാജാ മുഈനുദ്ദീൻ അൽജിസ്തിയിൽ അജ്മീരി? ഖാജാ തങ്ങളുടെ നദറ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ റഹ്മാനേ. ഇൻഷാല്ലാ അവിടുത്തെ മദഹ് ചൊല്ലി, അല്പം മദഹ് ചൊല്ലിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലംതുൽ മദഹയാ അല്ലാ ബിഔനി മിൻകയാ അല്ലാ, റജൗതുൽ ഫലലയാ അല്ലാ ബിജാഹി ശൈഖി അജ്മീരി, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ബിമന്നിക റബ്ബി ഫഗ്ഫിർ ലീ ذنوبي العيب واستر لي أطل في الخير يا جالي بي
ജാഹി ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹാ റസൂലില്ലാഹി സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹി അനിൽ ഹുസ്സാദി വല്ലുലമി വസല്ലിംനി വദുല്ലിഹിമി വഖല്ലിസ്നി അനിൽ ഹുദുമി ബിജാഹി ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ ത്വാഹാ റസൂലില്ലാഹി സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹി ووسع رزقك يا ربي مرامي قللي ربي عن الذنا في قلبي بجاه الشيخ اجميري صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله بحبك أذقني راحة وخير الأمل صلاحة إلهي آتني لاحة بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وخفف سكرة الموت جودي التوحيد للفوت قين الهول ليأتي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ويسر رسول ملكين أنلني فوز دارين كذا اغفر ذنب أبوين بجاه شيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وأستاذي وإخواني وزوجاتي وبلداني وتالي مدح خلاتي بمدح الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله تقبل ربي دعواتي وأصلح كل طاعاتي وأدخلني بجناتي بمدح الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وحسن ما رآه علي بحسن زائد عملي فختم المدح غد شكلي بمدح الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله
ഹബീബില്ലാ വസല്ലി സല്ലിമൻ അലാ മുഹമ്മദിനി ശഫീഇ ബിലാ വആലി സ്വഹബി മൽ തആലാ മുഈനുദ്ദീനി അജ്മീരി സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹാ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ അർഹമുർ റഹീമായ അല്ലാ ശൈഖുന അജ്മീർ തങ്ങളുടെ കാവൽ നൽകണേ റഹ്മാനേ നീ കാവൽ നൽകണേ അല്ലാ തിരുനോട്ടം നൽകണേ അല്ലാ മദദ് നൽകണേ അല്ലാ അൽമദദ് 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 ബിലാദദ് മദദ് 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 യാ ശൈഖനാ യാ റബ്ബി നിന്റെ ഔലിയ എൻ്റെ കാവൽ ഞങ്ങളുടെ ഈ മജ്ലിസിൽ നീ നിലനിർത്തി തരേണമേ അല്ലാ ഒരാള് എന്നോട് ചോദിച്ചു ഉസ്താദെ ഞാൻ എന്ത് ദ്വായിരുന്നാലും എത്രയൊക്കെ കരഞ്ഞു ദ്വായിരുന്നാലും എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് സകാത്ത് കൃത്യമായി കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അല്ലാഹു എനിക്ക് തരുന്നില്ലല്ലോ അതിൻ്റെ കാരണം എന്താണ് ഉസ്താദേ ഒരു സഹോദരൻ ചോദിക്കുകയാണ് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു മോനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ധനം ഹലാലാണെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ 100% പറയാൻ പറ്റില്ല ഉസ്താദ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഹലാലാണെന്ന് പറയാൻ പറ്റില്ല ഉസ്താദേ ആ സഹോദരൻ പറയാണ് അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണെങ്കിൽ ഹലാലല്ല എങ്കിൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് റക്അത്തുകൾ ഓരോ ദിവസവും നീ നിസ്കരിക്കുന്നവനാണെങ്കിലും കോടാനുകോടി സക്കാത്ത് കൊടുക്കുന്നവനാണെങ്കിലും നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പൊന്നുമോനെ പ്രിയപ്പെട്ട പെങ്ങളെ കഴിക്കുന്നത് ഹലാലാകണേ ഇന്നത്തെ അവസ്ഥ എന്താ ഹലാലും ഹറാമൊക്കെ നോക്കുന്നുണ്ടോ ആരെങ്കിലും ഹറാമും ഹലാലും നോക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു ആ വാക്ക് പറയുന്നവൻ ഈമാൻ തെറ്റിപ്പോയവനാണത്രേ ഏതാണ് ആ വാക്കെന്നറിയോ എന്താ വാക്കെന്നറിയോ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ മതി അതിപ്പോ ഹറാമാണെങ്കിലും കൊള്ളാം ഹലാലാണെങ്കിലും കൊള്ളാം കുറച്ച് പൈസ കിട്ടിയാൽ മതി ഇങ്ങനെ ഹലാല് നോക്കാതെ ഹറാം കിട്ടിയാലും മതി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ മുഅ്മിനല്ല അവൻ ഈമാനില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ
എൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ഒരു കാലഘട്ടം വരാനുണ്ട്, ഒരു കാലഘട്ടം വരാനുണ്ട്, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ ജനങ്ങൾ ഭക്ഷിക്കുന്ന നാളുകളാണ്. അത്തരം കാലഘട്ടം ഖിയാമത്ത് നാളാകുമ്പോൾ വരുമെന്ന് നബിയുന റസൂലുള്ളാഹ് ഉണ്ടോ? നമ്മളാ കാലഘട്ടത്തിലല്ലേ ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കിയേ. ഖിയാമത്ത് നാൾ അടുത്തു വരികയല്ലേ. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് മുൻകൂട്ടി പ്രവചിച്ചുവല്ലോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, ഹലാലും ഹറാമും നോക്കാത്ത ഒരു കാലം വരും അല്ലേ? ഹബീബിൻ്റെ പേരിലും ഒന്ന് സ്വലാത്ത് നന്നായി തന്നെ നമ്മൾ ചൊല്ലണം കേട്ടോ. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാ അലാ മുഹമ്മദ് സല്ലല്ലാ അലൈഹി വസല്ലം. മമ മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരെ സല്ലല്ലാ അലാ മുഹമ്മദ് സല്ലല്ലാ അലൈഹി വസല്ലം. മഹ്ശറാവൻ സഭയിൽ ആരാരും നമ്മെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഘട്ടമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാ. സ്വന്തം മാതാവ് സന്താനങ്ങളെ തിരിഞ്ഞു നോക്കില്ല, ഭാര്യ ഭർത്താവിനെ നോക്കില്ല, ഭർത്താവ് ഭാര്യയെ നോക്കില്ല, മക്കൾ മാതാപിതാക്കളെ നോക്കില്ല. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ കാര്യം പോലും നോക്കില്ല. എല്ലാവരും സ്വന്തം കാര്യത്തിൽ ഭയാശങ്കയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കരച്ചിൽ കേട്ട്, നമ്മുടെ ആർത്തട്ടഹാസം കേട്ട് ഓടി വരുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ നദറ നൽകണേ അല്ലാ. ആ മുത്തുനബി തങ്ങൾ ഹക്കല്ലാത്തതൊന്നും പറയില്ല, അവിടെ നിന്ന് ഒരിക്കലും കളവ് പറയില്ല, അവിടെ നിന്ന് സത്യം മാത്രം പറയുന്ന, സത്യം മാത്രം ചിന്തിക്കുന്ന നേതാവാണ് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹറാമും ഹലാലും നോക്കാതെ കഴിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ ഹറാമു മാത്രം കഴിച്ച് ജീവിക്കുന്ന നമ്മൾ നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് റസൂലുള്ളാ. ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബച മിൻ സുഹ്ത് ഫന്നാറു ഔലാ ബിഹി. ഒരു ശരീരമുണ്ട്, ആ ശരീരം വളർന്നത് ഹറാം കഴിച്ചിട്ടാണെങ്കിൽ അത് നരകത്തിലെ കടുത്തതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലഫു സാലിഹീങ്ങളിൽ ഒരു സഹോദരിയുണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും ഹറാം മാറ്റിവെച്ച് ഹലാലല്ലാത്തതൊന്നും കൊടുക്കില്ലായിരുന്നു അത്രേ. എന്തിനേറെ ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ ആ സഹോദരി തൻ്റെ ഭർത്താവിനോട് പറയുമായിരുന്നു, യാ അബാ ഫുലാൻ യാ അബാ ഫുലാൻ, എൻ്റെ മക്കളുടെ പിതാവേ, إننا نصبر على علم الجوع ولا نصبر على علم عذاب النار فاتق الله فينا ഭർത്താവേ, വിശപ്പിന്റെ വേദന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും കേട്ടോ, ഞങ്ങൾ സഹിച്ചുകൊള്ളാം. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും, നിങ്ങൾക്ക് സമ്പത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ നരകത്തിലെ വേദന സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഫത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ വിഷയത്തിൽ അല്ലാഹനെ പേടിക്കണേ ഭർത്താവേ എന്ന് ഭർത്താവിനോട് പറഞ്ഞുവിടുന്ന സ്വാലിഹത്തായ ഭാര്യയുണ്ടായിരുന്നു അത്രേ.
ഏയ് മനസ്സിലായോ, മനസ്സിലായോ പറയുന്നേ? വിശപ്പ്, ആ വിശപ്പിന്റെ കാഠിന്യമൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം, കുറച്ചാളല്ലേ ദുനിയാവിലുള്ളൂ. പക്ഷേ നരകത്തിന്റെ ചൂട് സഹിക്കാൻ എനിക്കും എന്റെ മക്കൾക്കും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. സുബ്ഹാനല്ലാഹ് ചിന്തയുള്ളതല്ലേ? നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഹറാമായ ഭക്ഷണമാണെങ്കിൽ ആ മക്കളെങ്ങനെയാ പിന്നെ നന്നാവുക? ആ മക്കളെങ്ങനെയാ സ്വാലിഹീങ്ങളാവുക? മദ്രസയിലൊക്കെ വിട്ട് ഏ എല്ലാം ഉഷാറാണ്, മക്കൾ നിസ്കരിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് നീ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഹറാമാണെങ്കിൽ ആ മക്കൾ എങ്ങനെയാ പിന്നെ നന്നാവുക? കാരണം ആ കുഞ്ഞുങ്ങൾ വളരുന്നത്, ആ ഇറച്ചി പാകപ്പെട്ടു വരുന്നത്, ആ മാംസം പാകപ്പെട്ടു വരുന്നത് ഹറാമിലൂടെയാണെങ്കിൽ നരകത്തിലെ കടുത്തു നിൽക്കയാണെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്നുന്ന മാല് ഹലാലായാൽ നന്നാ, ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. തിന്നുന്ന മാല് ഹലാലായാൽ നന്നാ, ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നാ. ഹലാല് തിന്നാൽ നിനക്ക് ഹലാലായ മക്കളുണ്ടാകും, നല്ല സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകും. നീ കൊടുക്കുന്നത് ഹലാലല്ലാത്ത ഹറാമായത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചവനെ ഭയപ്പെടണം കേട്ടോ. നമ്മളെ പുറങ്കാല് കൊണ്ട് തട്ടുന്ന മക്കളായിരിക്കും നമുക്ക് ജനിക്കുക എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമല്ലേ? അതുകൊണ്ട് ഹലാല് തിന്നണേ. ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സമ്പാദിക്കുന്നത് കുറഞ്ഞു പോയാലും ഞങ്ങൾ സഹിച്ചോളാം, പക്ഷേ നരകത്തിലെ ചൂട് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ മക്കൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഹറാമാണെങ്കിൽ ഈ മക്കൾ നമ്മളെ നോക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഹലാല് കൊടുക്കണേ. ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് ഭർത്താക്കന്മാരോട് പറയാനുള്ള ചങ്കൂറ്റം ഭാര്യമാർക്ക് എന്നുണ്ടാകുന്നു? അന്നേ ഈ ദീൻ നിലനിൽക്കൂ, അന്നേ നിങ്ങളിൽ ദീൻ ഉണ്ടാകൂ, അന്നേ നിങ്ങൾ മുഅ്മിനീങ്ങളാകൂ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമല്ലയോ ഇത്? അല്ലാഹു പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ ദുആ ചെയ്താൽ ദുആഇന് ഉത്തരമുള്ളവനാകാൻ അങ്ങ് ദുആ ചെയ്യണേ യാ റസൂലല്ലാഹ്. അപ്പൊ ഞാൻ ദുആർന്ന ആ ദുആക്കൊക്കെ ഉത്തരം കിട്ടണം അങ്ങ് ദുആരക്കണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, പൊന്നുമോനെ, നീ ഹലാല് ഭക്ഷിച്ചുകൊള്ളുവീൻ, നിങ്ങൾ ഹലാല് കഴിച്ചുകൊള്ളുവീൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുമെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അന്ന് മുതൽ ഹലാലാണെന്ന് 100% ഉറപ്പുള്ളതല്ലാത്തതൊന്നും മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കഴിച്ചിട്ടില്ലത്രേ. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന് എത്ര വലിയ ഭയമായിരുന്നു ആ വിഷയത്തിൽ എന്നറിയുമോ? ഒരിക്കലും മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്ന് വലഞ്ഞ് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കയ്യിൽ നല്ല ഇറച്ചി കഷ്ണുണ്ട്, നല്ല ഇറച്ചി കഷ്ണുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശപ്പ് കണ്ടപ്പോ സ്വഹാബി അല്പം കൊടുത്തു, ഒന്നും ആലോചിച്ചില്ല, അപ്പൊ തന്നെ വായിലേക്ക് അങ്ങിട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ചിന്തയിലേക്ക് വരുന്നത്, അല്ലാ അല്ലാ, ഞാൻ തിന്നത്, ഞാൻ ഭക്ഷിച്ചത് ഹലാലാണോ ഹറാമാണോ? ആ സ്വഹാബിയോട് ചോദിച്ചു, മോനെ ഇത് എവിടെന്നാ കിട്ടിയേ? അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഞാനൊരു പന്തയം വെച്ചിരുന്നു, ഒരു ദേവിയുടെ പേരിൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവിയുടെ പേരിൽ ഒരു പന്തയം വെച്ചിരുന്നു. ആ പന്തയത്തിൽ ഞാൻ ജയിച്ച് എനിക്ക് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയതാണ്. വായയിലേക്ക് വിരലിട്ട് അത് ഛർദ്ദിച്ചു കളഞ്ഞു മഹാനായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു
റളിയല്ലാഹു അൻഹു. ആരാണ് സിദ്ദീഖീങ്ങൾ എന്നറിയുമോ? ഹലാല് ഭക്ഷിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖീങ്ങളിൽ പെടണോ? ഹലാല് ഭക്ഷിക്കൂ, ഹലാല് മാത്രം ഭക്ഷിക്കൂ, ഹറാം കലരാത്തത് ഭക്ഷിക്കുവീൻ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാന തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസിൽ എത്ര കുഞ്ഞുങ്ങൾ ആമീൻ പറയുന്നുണ്ട്, നമ്മൾ ചിന്തിച്ചു നോക്കില്ലേ? ചില കുടുംബങ്ങളിൽ എത്ര ആളുകൾ ഒന്നിച്ചിരുന്ന നമ്മുടെ മജ്ലിസ് കേൾക്കുന്നത്, ആ കുഞ്ഞുങ്ങളുടെ ആമീൻ പോലും സ്വീകരിക്കൂല. ആ കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്താണെങ്കിൽ ഹറാമാണെങ്കിൽ അനുഭവിക്കും കേട്ടോ. വെറുതെ അല്ല ഈ പറയുന്നേ, തമാശക്ക് പറയല്ല. ഇനി കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കണ്ടാന്ന് നിങ്ങൾ കഴിക്കുന്നത് മുഴുവൻ ഹറാമാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബീജത്തുള്ളിയായി ഭാര്യയുടെ അണ്ടത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നുണ്ടാകുന്ന കുഞ്ഞ് പിന്നെ നല്ല കുഞ്ഞാവോ? ഒന്ന് ചിന്തിച്ചു നോക്കി, നല്ല കുഞ്ഞാവോ? നിങ്ങൾ തിന്നുന്നത് അത്രയും ഹറാമാണെങ്കിൽ ആ കുഞ്ഞ് പിന്നെ എങ്ങനെയാ ഹലാലാവുക? ചിന്തിക്കേണ്ട ഗൗരവല്ലേ ഇത്? ഗൗരവമുള്ള വിഷയല്ലേ? എത്ര ഉമ്മമാരാ മക്കളുടെ പീഡനം കാരണം, എത്ര ഭാര്യ എത്ര ബാപ്പമാരാ മക്കളുടെ പീഡനം കാരണം ഇടങ്ങേറാകുന്നത്, പൊട്ടിക്കരഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊരു ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഹലാല് ഭക്ഷിക്കണേ, ഹലാലായത് ഭക്ഷിപ്പിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. شيخنا سيدي عبد القادر الجيلاني قدس الله سره اللذيذ മഹാന വർഗലട കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാ തീരി പേരും തുതിയും സഹലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ അല്ലം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർഗീള അണോവർ എല്ലാ കിളൈ ബംഗീള ആയോവർ എല്ലാ തീശയിലും കേളി മികച്ചോവർ ബിൽഖുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതിയല്ലാ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ ബാവാമുദുവിന്ന് കുത്തുബായി വന്നോവർ ബാനം അതെളിയിലും കേളി നിറഞ്ഞോവർ ഇരുന്ന ഇരുഫിൽ നേളാകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളിയെന്നോവർ ബിൽകുത്തുബി റബ്ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാ ബലത്ത് ശരീഅത്തിൽ നും കടലുള്ളവർ ഇടത്ത് ഹഖീഖത്തിൽ നും കടലുള്ളവർ ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെയുള്ളവർ ശൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും കുത്തുബായി വന്നോവർ ബിൽ കുത്തുബി ബാനി വൽഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാ യാ റബ്ബി യാ
റബ്ബി ശൈഖുനാ ജിലാനി തങ്ങളുടെ നദറ നീ നൽകണേ അല്ലാ. യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ സയ്യിദി യാ ശൈഖ് അബ്ദൽ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ സയ്യിദി യാ ശൈഖ് അബ്ദൽ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ സയ്യിദി യാ ശൈഖ് അബ്ദൽ ഖാദിരി. അല്ലാഹു സുബ്ഹാനാ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അവിടുത്തെ നദറ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇസ്മുൽ അഅലം നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. ആ ഇസ്മുൽ അഅലമാണെന്ന് അതിന് സാധ്യതയുള്ള ഒരുപാട് നാമങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് നാമങ്ങളാ യാ ഹയ്യു യാ ഖയ്യൂം. ഇൻഷാല്ലാ കുറച്ച് യാ ഹയ്യു യാ ഖയ്യൂം മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു يا قيوم يا حي 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 يا قيوم അല്ലാഹുവേ, ഇസ്മുൽ അഅലമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. സങ്കടങ്ങളാ വേദനകളാ ആവലാദികളാണ് റബ്ബേ മനസ്സ് നിറയെയുള്ളത്, നിനക്കറിയാത്തതല്ലോ തമ്പുരാനെ. നീ കൈപിടിക്കണേ അല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭപ്പൂവായ റസൂലുള്ളാഹിന്റെ മേലിൽ കുറച്ച് സലാമുകൾ പറയൂ പറയൂ. അല്ലാഹുവേ, ഹബീബ് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്,
അസ്സലാത്തു വസ്സലാമു അലൈക യാ ശഫീഉ അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ നൂറു അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറു ഖൽഖില്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا محب الفقراء والمساكين خذ بأيدينا خذ بأيدينا خذ بأيدينا قلت حيلتنا قلت حيلتنا أدركنا يا رسول الله പുന്നാര ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നളുറ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് തമ്പുരാനേ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് പലരും ഹോസ്പിറ്റലുകളിലാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ത് രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ് നീയല്ലാതൊരു ഷാഫിയില്ലല്ലോ അല്ലാഹ് അല്ലാഹു സുബ്ഹാന നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമുക്ക് ഈ നമ്മുടെ മജ്ലിസിലേക്ക് ഒരു ചെയർ ഹദിയ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ഹംസ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധ റഹ്മത്തും നിഅമത്തും ചൊരിഞ്ഞു നൽകുമാറാകട്ടെ എല്ലാവിധ ബറക്കത്തുകളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാന കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ സയ്യിദു ശുഹദാ ഇബ്രാഹിം ബാത്തുഷൽ അർബദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഏർവാടിയിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനവർകളുടെ മദഹ് നമുക്കൽപ്പം ചൊല്ലാം അല്ലാഹുവേ അവരുടെ നളുറ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ولولا بل سيفي بدمائي ليبقى الهند كله في العماء مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي وأجريت الهدى والدين فيها فما زال الهداية في النماء مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي ملكت ممالك الهند قاهرا بتأييد المؤيد بالسماء مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي
قطعت مفاوزا برا وباحرا بأنواعي شدائد والظمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي وكم من ليلة بتنا جياعا وكم يوم قطعنا بالظماء مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي أنا السلطان أنا السلطان أنا السلطان أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي شيخنا ഇബ്രാഹിം ബാത്തുഷൽ അർബദീ ഖദ്ദസ് അല്ലാഹു സർറഹുൽ അസീസ് മഹാനവർഗനടെ കാവൽ നൽകണേ അല്ലാ തിരുനോട്ടം നൽകണേ അല്ലാ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനേ ഇൻഷാ അല്ലാ നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ല അല്ലാഹുവിൻ്റെ 99 നാമങ്ങൾ ഹൃദയമറിഞ്ഞു ചൊല്ലണേ ഹൃദയമറിഞ്ഞു ചൊല്ലണേ അല്ലാ അല്ലാ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വേദനാജനകമായ പല പ്രയാസങ്ങളുമുണ്ട് ആ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണമേ തമ്പുരാനേ എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടെ ചൊല്ലുക നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന കാണാൻ പറ്റും അതൊരുമിച്ച് നമ്മൾ ചൊല്ല അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ يا الله يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا
وكيل يا الله يا قبي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അല്ലാ, പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ. അല്ലാ, തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുക്കണേ. അല്ലാ, എന്തു മുറാദ് വെച്ചുകൊണ്ടാണോ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്, ആ മുറാദ് ുകളെല്ലാം നീ ഹാസിലാക്കണേ. അല്ലാ, ഇൻഷാ അല്ലാ, കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുന്ന ഇരുപ്പിൽ അസ്മാഉൽ ഹുസ്ന ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ സിഹ്റ് ബാധിച്ചവരുണ്ടോ, കണ്ണേർ ബാധിച്ചവരുണ്ടോ, പ്രയാസങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടോ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ദിനേനെ സുബ്ഹ് നമസ്കാരാനന്തരം ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിലേക്കൊന്ന് കൈയുയർത്തി നോക്കണേ. പ്രയാസങ്ങൾ മാറും, ഉറപ്പ് തന്നെ. സിഹ്ർ ബാത്തിലാകും, കണ്ണേർ ബാത്തിലാകും, പ്രയാസങ്ങളെല്ലാം അകന്നു പോകുമത്രേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പതിവാക്കണേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ കടമാണെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്. കടം വീടാനുള്ള സ്വലാത്ത് അല്പം നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് വേഗം തന്നെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم الجاه وعلى آله وصحبه وسلم اللهவே കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടക്കെണിയിലാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ് കടങ്ങളെല്ലാം ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ പലരും അസ്മാഉൽ ഹുസന ഈ മജ്ലിസിലേക്ക് ചൊല്ലിയിട്ടുണ്ട് അല്ലാഹ് അവരുടെ കൽബറിയുന്ന തമ്പുരാനെ അവരുടെ ഹൃദയമറിയുന്ന അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നാളായി അല്ലേ നമ്മൾ ബദരീങ്ങളെ തവസ്സുലാക്കി എല്ലാ ഗുണങ്ങൾ നേടുവാൻ എന്നുള്ള ബൈത്ത് നമ്മൾ ചൊല്ലിയിട്ട് അല്പം ചൊല്ലുക ആ സുഹാബുൽ ബദരീങ്ങളുടെ കാവൽ നമുക്ക് അല്ലാഹു നൽകട്ടെ എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാ ദണ്ണം വബ കൊറോണയും
മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കുസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാ. നഹ്നു നദ്ഉ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസത്തിം ബികുർത്തി ഐനിന മടവൂർ വലീ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാ. ശൈഖുന മടവൂരോരുടെ കാവൽ നൽകണേ അല്ലാ. മടവൂരിൽ വാഴുന്ന രാജരേ, മഹബൂബർ സിയം മഷ്ഹൂറരേ, ഖുതുബുൽ ആലമിന്ന താജരേ, ശൈഖ് മടവൂർ തിങ്കളേ, ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന, സയ്യിദി മടവൂർ വലി. ഹാജാ ഗരീബ് നവാസോരേ, കാരുണ്യക്കടലാം വലിയരേ, പാപികൾ ഞങ്ങളെ നോക്കണേ, പാപം പോറുത്തങ്ങിൽ ചേർക്കണേ. ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന, ശൈഖനായ ശൈഖന, സയ്യിദി അജ്മീർ വലി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പേര് പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ ഔലിയാക്കളുടെയും മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവരുടെ ഹദ്റത്തിലേക്ക് നാം ചൊല്ലിയതിൻ്റെ മിസ്ല സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് ഇതിൻ്റെ മിസ്ല സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഉസ്താദെ, എൻ്റെ ഉമ്മക്ക് തീരെ സുഖമില്ല, ദിവസത്തിൽ മുക്കാൽ സമയം ബാത്റൂമിലാണ്, എഴുന്നേറ്റ് തീരെ നടക്കാൻ പോലും വയ്യ, എപ്പോഴും വീണു പോകുന്നു, തീരെ ഫലമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ 101 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, ആ ഉമ്മക്ക് നീ പരിപൂർണ ശിഫ നൽകണേ. തമ്പുരാനേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ സീരിയസായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു സഹോദരന് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഖൈറും ഷർറും അറിയുന്നവൻ അല്ലാഹു തന്നെ. പടച്ചവനെ, ജീവിതമാണ് ഖൈറെങ്കിൽ ഉടൻ തന്നെ നീ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മറിച്ചാണ് നിന്റെ ഖളാ എങ്കിൽ ഇട്ടു നരകിപ്പിക്കാതെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ. അതുപോലെ ആശുപത്രിയിലായ പിതാവിന് വേണ്ടി അല്ലാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ തമ്പുരാനെ. കോവിഡ് ബാധിച്ച സഹോദരന് വേണ്ടി അല്ലാഹുവേ ഈ മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ. കൊടുത്ത കടം തിരിച്ചു ലഭിക്കാൻ വലിയൊരു പ്രശ്നം തന്നെയാണതല്ലേ. ഒരുപാട് ആളുകൾ അഭിഷേകമായി ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാന വാങ്ങിക്കൊണ്ടുപോയവരുടെ മനസ്സ് നന്നാക്കിയിട്ട് എത്രയും പെട്ടെന്ന് സുഹാബുൽ ബദരിങ്ങളുടെ വറക്കത്ത് കൊണ്ട് തിരിച്ചു കിട്ടാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ പലരും കടം വീടാൻ നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ തരുമാറാകട്ടെ.
പലരും നമ്മോട് പറഞ്ഞ് സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. കടങ്ങളൊക്കെ നമ്മൾ അറിയാത്ത വഴിയിലൂടെ വീടിപ്പോയ സന്തോഷ വർത്തമാനം അവർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മക്കൾ സ്വാലിഹീങ്ങളാകാൻ ഞാൻ നേരത്തെ ഉണർത്തിയിരുന്നു, നമ്മൾ ഹലാല് ഭക്ഷിക്കുക, ഹലാല് കൊടുക്കുക, ദീൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ മക്കളെ പിടിച്ചാൽ കിട്ടുന്ന പ്രായത്തിലും പിടിക്കുക. അതുപോലെ എപ്പോഴും നമ്മൾ മക്കൾ നന്നാകാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, ദീൻ കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മുടെ മക്കൾ നന്നാകാൻ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما അല്ലാഹുവേ എൻ്റെ ഭാര്യയെയും അല്ല എൻ്റെ ഇണയെയും, അപ്പോൾ ഭാര്യ പറഞ്ഞ ഭർത്താവിനെ, ഭർത്താവ് പറഞ്ഞ ഭാര്യ, അപ്പോൾ അല്ലാഹുവേ എൻ്റെ ഇണയെയും എൻ്റെ സന്താനങ്ങളെയും നീ എനിക്ക് കൺകുളിർമയാക്കണേ അല്ലാ. ഈ പ്രാർത്ഥന പതിവായി ചൊല്ലണേ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. അതുപോലെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നു, വിഷമിക്കണ്ടാട്ടോ. നമ്മുടെ ഈ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആ ഒരു ഭാഗ്യം, സന്താന ഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലം കൊണ്ട് അല്ലാഹു ഒരുപാട് ഇജാബത്ത് തന്നിട്ടുണ്ട്. പടച്ചുറപ്പ് വലിയവനാണ്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, അല്ലാഹു വലിയവനാണ്. നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ ആമീനിൻ്റെ ബറക്കത്തുകൊണ്ടാണ് അല്ലാഹുവേ അവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ തരണ തമ്പുരാനെ. അതുപോലെ എപ്പോഴും അബോർഷനായി പോകുന്നൊരു സഹോദരി പടച്ചോനെ, എപ്പോൾ ഗർഭിണിയായാലും അബോർട്ടായി പോവുകയാണ്. അള്ളാഹുവേ അവർക്ക് ബാധിച്ച ശർറുകളൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ നൽകണേ അല്ലാ. മറ്റൊരു സഹോദരൻ 80 ലക്ഷം രൂപ കടമുണ്ട് ഉസ്താദേ എന്നാ പറയുന്നത്. കുറച്ചോനെ എല്ലാം വിറ്റുപറക്കി ഇനിയും 80 ലക്ഷം കടം ബാക്കിയുണ്ട്. വലിയ ബിസിനസ് അറിയാതെ പോയി ചെയ്തതാണ്, കൂട്ടുകാരുടെ ഒരു വാശിപ്പുറത്ത് ചെയ്ത ഒരു ബിസിനസ്സിൽ പറ്റിപ്പോയ അബദ്ധമാണ്. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാന ഈ മജ്ലിസിൻ്റെ വറക്കത്തുകൊണ്ട് കടമൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ. അതുപോലെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ, രണ്ടും പറഞ്ഞിട്ടുണ്ട്, മകളുടെയും മകൻ്റെയും രണ്ടുപേരാണത് പറഞ്ഞിട്ടുള്ളത്. വിവാഹം നടക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല. അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല അനുയോജ്യരായ ആളുകളെ, ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സമയാവുമ്പോൾ നടക്കും, നിങ്ങൾ വിഷമിക്കണ്ട. വിവാഹം വീടുപണി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മൾ പ്രയത്നിക്കുക, അള്ളാഹു സുബ്ഹാന വിധിച്ച സമയത്ത് അത് നടക്കും. അള്ളാഹു എത്രയും പെട്ടെന്ന് നടത്തി തരുമാറാകട്ടെ. സ്വന്തമായി വീടില്ല, അള്ളാഹു നല്ല റാഹത്തായ ഭവനം നൽകണേ തമ്പുരാനെ. അതുപോലെ സോറിയാസിസ് ബാധിച്ച് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി, മറ്റൊരു സഹോദരൻ, അള്ളാഹു നീ പരിപൂർണ്ണ ശിഫ നൽകണേ തമ്പുരാനെ. അതുപോലെ ശക്തമായ മുട്ടുവേദന എന്ന് പറഞ്ഞ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല. മറ്റൊരു സഹോദരി വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണം കാരണം തലപൊക്കാൻ പറ്റുന്നില്ല എന്നാണ്, അള്ളാഹു നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല. അതുപോലെ എല്ലാവരും വാക്സിൻ എടുക്കാത്തവരൊക്കെ എടുക്കണം അല്ലേ. ഇസ്ലാം വളരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. ഇപ്പോൾ രോഗം വരുന്നതിലും നല്ലത് വരുന്നതിന് മുൻപ് നമ്മളതിനെ തടയുന്നതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മഹാമാരികളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്സിൻ എടുക്കാത്തവരൊക്കെ എടുക്കുക, അത് പ്രതിഫലാർഹമായ കാര്യമാണ്. അതുപോലെ ഗൾഫിൽ നിന്ന് വന്ന ഭർത്താവിന് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല, അള്ളാഹു തിരിച്ചു പോക്ക് എളുപ്പാക്കി കൊടുക്കട്ടെ, ജോലിയിൽ അള്ളാഹു പറക്കെത്തിയട്ടെ. അതുപോലെ നമ്മുടെ പരിപാടി ഗൾഫിലിരുന്ന് വീക്ഷിക്കുന്ന പ്രവാസികളുണ്ട്, നമ്മുടെ മജ്ലിസിലേക്ക് ദിക്റൊക്കെ ചെല്ലുന്ന ബംഗ്ലാദേശുകാരിയുണ്ടെന്ന് സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. അതുപോലെ പ്രവാസിയായ ഒരു സഹോദരി ഉസ്താദ് ഒന്ന് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ ഒരു അതിനൊരു സൗഭാഗ്യം ഉണ്ടാകാൻ, എൻ്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞു. കഫീൽ വിടുന്നില്ല, വല്ലാത്ത സ്നേഹമാണ്. ഇപ്പോൾ പോകേണ്ട, അടുത്ത കൊല്ലം, അടുത്ത കൊല്ലം പോയാൽ മതി എന്ന് പറയുന്നതെന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഇക്കൊല്ലം വരണം, എൻ്റെ മക്കളെ കാണണം എന്ന് വല്ലാത്ത ആഗ്രഹം. ആ ഉമ്മ വല്ലാതെ പറയുന്നുണ്ട്, പടച്ചവനേ അള്ളാഹുവേ അവർക്ക് നാട്ടിലേക്ക് വരാൻ, അവരുടെ കുടുംബത്തോടൊപ്പം ഒന്നിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുപോലെ ജോലിയില്ലാത്ത സഹോദരങ്ങൾ, അള്ളാഹു എത്രയോ പേരാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, നീ റാഹത്ത് നൽകണേ തമ്പുരാനെ. കച്ചവടം വല്ലാതെ ഡള്ളായി പോയവർ, അള്ളാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. അതുപോലെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ, നല്ലവഴി കാണിക്കണേ അല്ലാ. അതുപോലെ ഭർത്താവ് കുടുംബം നോക്കുന്നില്ല, ദൂർത്താണ്, കിട്ടുന്ന പൈസയൊക്കെ ദൂർത്തടിച്ച് കളയാണ്, കുടുംബത്തിനൊന്നും ഒരു ഉപകാരവും ചെയ്യുന്നില്ല. എന്താണ് മനുഷ്യന്മാരിങ്ങനെ, എന്താണിങ്ങനെ? അല്ലാ, കുടുംബം നോക്കാത്ത ഭർത്താവ് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചൊരു വർഗാണത്. കുടുംബം നോക്കണം, നിന്റെ ഉത്തരവാദിത്വമാണത്. അവസാനം മക്കളും കുടുംബവും ഒക്കെ വഴിതെറ്റിപ്പോയതിന് ശേഷം പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. കുടുംബം നോക്കണം, അത് സമ്പത്ത് വേണ്ടടുത്ത് സമ്പത്തും, സ്നേഹം വേണ്ടടുത്ത് സ്നേഹം, ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിക്കലും എല്ലാം ഉണ്ടാകണം. അതൊക്കെ നിന്റെ ബാധ്യതയാണ്. ദൂർത്തൊഴിവാക്കുക അല്ലാഹു സുബ്ഹാന അദ്ദേഹത്തിന് രക്ഷ നൽകുമാറാകട്ടെ, നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ, എന്ത് ജോലി ചെയ്താലും പറക്കത്തില്ല എന്നാണ്.
ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, മോനെ സുബി നിസ്കരിക്കാറുണ്ടോ? ഇല്ല ഉസ്താദേ, സുബി ഇല്ല. പിന്നെ എങ്ങനെയാണോ ബറക്കത്തുണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, സുബ്ഹി നിസ്കരിക്കാത്തവനിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങില്ല, മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് റസൂലുള്ളാഹ്. അവനിലേക്ക് വല്ല അപകടവും വരുന്നുണ്ടെങ്കിൽ അല്ലാഹു തടുക്കില്ലെന്ന് നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ പിന്നെ സുബ്ഹി ഇല്ലാണ്ട് എന്തു പറക്കത്തുണ്ടാവുക, എന്തു പറക്കത്തുണ്ടാവുക? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. സുബ്ഹ നിസ്കരിക്കാത്തവൻ, അവൻ ഈമാനുണ്ടോ? മുനാഫിഖിന്റെയും മുഅ്മിനിന്റെയും ഇടയിലുള്ള വ്യത്യാസം സുബ്ഹ നമസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നന്നാക്കട്ടെ. മറ്റൊന്ന്, ഒരു സഹോദരി ദുസ്വപ്നം കാണുകയാണ്, എപ്പോഴും ദുസ്വപ്നം കാണുക. ദുസ്വപ്നം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നും ചീത്ത സ്വപ്നം പിശാചിൽ നിന്നുമാണ്. നല്ല സ്വപ്നം കണ്ടാൽ നീ അൽഹംദുലില്ല പറഞ്ഞോ, ചീത്ത സ്വപ്നം കണ്ടാലോ ആരോടും പറയാൻ പാടില്ല, ഒരാളോടും പറയാൻ പാടില്ല. എണീറ്റ ഉടനെ മൂന്ന് തവണ ഇടത്തേക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് ഉമിനീര് വരാത്ത രീതിയിൽ മൂന്ന് തവണ തുപ്പണം. എന്നിട്ടോ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വമിൻ ഹാദിഹിർ റുയാ. അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ കണ്ട ഈ സ്വപ്നത്തിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം ഫലിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാ. ഇനി നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഇനി ഒരു ചീത്ത സ്വപ്നം കണ്ടു, എന്നിട്ട് നാട്ടുകാരോട് നമ്മൾ പറഞ്ഞു നടക്കാണ്, അങ്ങനെയാണെങ്കിൽ അത് ഫലിക്കാനും സാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കാം, സൂക്ഷ്മത പാലിക്കാം. നല്ല സ്വപ്നം കണ്ടാൽ നമുക്ക് വളരെ അടുത്തവരോട് മാത്രം പറയാം, എല്ലാവരോടും പറയാൻ പറ്റില്ല. കാരണം നമ്മളോട് അവർക്ക് അസൂയ വല്ലാതെ ഇങ്ങനെ നോക്കും, അത് വലിയ പ്രശ്നമാണ്. ചീത്ത സ്വപ്നം കണ്ടാലോ അടുത്തവരോടും പറയാൻ പാടില്ല, അകന്നവരോടും പറയാൻ പാടില്ല. പിന്നെ വലിയ പണ്ഡിതന്മാരും വലിയ മഹാന്മാരോട് ഇതിൻ്റെ വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടി പറയാമെന്നല്ലാതെ വേറെ ഒരാളോടും ഇത് പറയാൻ പാടില്ല. ഇടത്തേക്ക് മൂന്ന് തവണ തുപ്പുക, ആ ഇരുന്ന് എഴുന്നേറ്റിരുന്ന് ആ ഇരിപ്പിൽ തന്നെ ചെയ്യണോ? അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നട്ടുച്ചയാകുമ്പോൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അത് ചെയ്യാം. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വമിൻ ഹാദിഹിർ റുഖ്യ. പടച്ചോനെ, ഇനിയിപ്പോൾ അറബി പറയാറില്ലെങ്കിലും, അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ കണ്ട ഈ സ്വപ്നത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ എന്ന് പറയാം. മറ്റൊരു സഹോദരൻ, സിഹറു കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, അല്ലാഹുവേ എല്ലാ സിഹറും നീ ബാത്തിലാക്കണേ അല്ലാ, എല്ലാ ഐനും നീ ബാത്തിലാക്കണേ തമ്പുരാനേ. മറ്റൊന്ന്, ഗർഭിണിയായ ഒരു സഹോദരി, അവരുടെ പിതാവ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, മകള് അടുത്ത മാസം ഡേറ്റാണ്, അല്ലാഹു സുബ്ഹാന സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടിക്ക്, ഇപ്പോഴുള്ള കുട്ടിക്ക് നല്ല വാശിയാണെന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാന വാശിയൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല സ്വാലിഹ്യങ്ങളായ, ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന, ശോഭനമായ ഭാവിയുള്ള മക്കളാക്കി തീർക്കുമാറാകട്ടെ. അതുപോലെ ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോകുന്ന ഒരു സഹോദരന് വേണ്ടി ദുആ ഡോസി എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാന നല്ല ഉന്നതമായ വിജയം കരസ്ഥമാക്കി, വിദ്യാഭ്യാസം കരസ്ഥമാക്കി, ദുനിയാവിലും ദീനിനും ഒരുപോലെ ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നമ്മുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ ഹദിയകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ പേരിൽ അവരുടെ മുറാദുകൾ ഹാസിലായി എന്ന സന്തോഷ വർത്തമാനം അറിയിക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്, കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാന ഈ മജ്ലിസ് എന്നെന്നും നിലനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇതുമായി ബന്ധപ്പെട്ടവർ, സ്നേഹിക്കുന്നവർ, ഇതിനെ ചേർത്ത് പിടിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു വലിയ നിഅമത്തുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ മജ്ലിസിൻ്റെ പേരെന്ത് വെക്കണം എന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയും, എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, വലിയ മഹാനായ ഒരു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനോട് ഞാൻ ചോദിച്ചു, എന്ത് പേര് വെക്കണം ഉസ്താദി? അവ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേരെന്താ? സത്യശരണി എന്നാ, എന്നാ പേര് എന്നെ മതി, ആ പേര് എന്നെ മതി. സിറാത്തുൽ മുസ്തഖീം എന്നാണ് സത്യശരണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിയിലേക്കുള്ള മൊഴിമാറ്റം ചെയ്താലുള്ള അർത്ഥം. സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ സൽവഴിയിലാക്കണേ അല്ലാ. ആ സൽവഴിയുടെ മലയാളീകരിച്ചിട്ടുള്ള പദമാണേത് സത്യശരണി എന്ന് പറയുന്നത്.
ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ മജ്ലിസിൻ്റെ പേര് സത്യസരണി എന്ന് തന്നെ ആക്കുക. അള്ളാഹു സുബ്ഹാന നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും ഇനി സത്യസരണി കുടുംബമായി മാറണം. നമ്മുടെ പരിപാടി വെറും മജ്ലിസല്ല, അത് സത്യസരണി മജ്ലിസാക്കി നമ്മൾ മാറ്റുകയാണ്. അള്ളാഹു സുബ്ഹാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല ഹദറത്തിൽ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹദറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ രാജാദിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് ഹബീബിൻ്റെ തിരുഹദറത്തിലേക്ക് സദസ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. ശൈഖുനാ മടവൂരോരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. തിരുനോട്ടം നൽകണേ അല്ലാ. യാ ശൈഖനാ യാ ശൈഖ മടവൂരിയതൈനാ ബാബക്കും യാ ശൈഖനാ യാ ശൈഖനാ യാ ശൈഖനാ. അല്ലാഹുവേ മഹാന്മാരുടെ നദറ നൽകണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മുറാദുകൾ എന്തെല്ലാമാണ് ഏതെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് നീ ശമനം നൽകണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് ഹബീബിൻ്റെ നദറ ഞങ്ങളുടെ മജ്ലിസിലേക്ക് നീ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾ പേരെടുത്തു പറഞ്ഞതും അല്ലാത്തതുമായ നിന്റെ ഔലിയാക്കളുടെ കാവൽ നൽകണേ അല്ലാ. അവരുടെ തർബിയത്ത് നൽകണേ അല്ലാ. അവരുടെ പാതയത്തിലായി ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവരുടെ മുരീദുകളാകാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ കടം കൊണ്ട് വലയുന്നവരുണ്ട്, പലരും കടക്കെണിയിലാണെന്ന് പറഞ്ഞവരുണ്ട്, ജീവിക്കാനൊരു നിവർത്തിയില്ലെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. കടങ്ങളെല്ലാം
സ്വലാത്തെല്ലാം നീ വീട്ടണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. സങ്കടമാ പ്രയാസമാ, സ്വസ്ഥതയില്ല, നടക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഉസ്താദേ. കടം കൊണ്ട് സമാധാനമില്ല ഉസ്താദേ, ലക്ഷക്കണക്കിന് കടമുണ്ട് ഉസ്താദേ എന്നെല്ലാം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നാണക്കേടിലാണെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ. എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. ഞങ്ങൾ ആരെയും പട്ടിണിയിലേക്ക് തള്ളിവിടല്ല അല്ലാ. ഒരു നേരത്തെ അന്നം പോലുമില്ലാത്ത നിലയിലേക്ക് ഞങ്ങളെ നീ തരം താഴ്ത്തല്ല അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനമല്ലാതെ അപമാനം നൽകല്ല അല്ലാ. പടച്ചവനെ എത്രയോ പേരാണ് ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തിട്ടുള്ളത്, അത് കാരണമായി മുറാദികൾ ഹാസില എന്ന് പറഞ്ഞവർ എത്രയോ പേരാണ് അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. നിന്നെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ അല്ലാ. ഏത് ഡോക്ടർ മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞാലും എല്ലാം പടച്ച ജഗന്നി എന്താവായ തമ്പുരാനെ, നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ലാ. പടച്ചവനെ എപ്പോഴും അബോട്ടായി പോകുന്ന ഒരു സഹോദരിയുണ്ടെന്നറിയാൻ കഴിഞ്ഞു. അല്ലാ അല്ലാ, ശർറുകൾ എല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ, എല്ലാ ശർറുകളും നീ ബാത്തിലാക്കണേ അല്ലാ. സാഹിരിങ്ങളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണേറുകാരുടെ കണ്ണേറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. സിഹറുകൊണ്ട് കണ്ണേറുകൾ കൊണ്ട് നട്ടം തിരിഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ അല്ലാ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാവൽ നൽകണേ അല്ലാ, ബാത്തിലാക്കണേ അല്ലാ. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ബാത്തിലാക്കണേ അല്ലാ. മനസമാധാനം നൽകണേ അല്ലാ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ടെൻഷനില്ലാത്ത ഹൃദയം നൽകണേ തമ്പുരാനെ. അർഹമു റഹീമായ ഗഫ്ഫാറു ദുനൂബായ അല്ലാ, പടച്ചവനെ മകളുടെ പ്രസവം അടുത്തിരിക്കുകയാണ്, സുഖപ്രസവം നടക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ അല്ലാ, നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. മക്കളുള്ളവരുണ്ട്, പലരും പല മക്കളെയും കുറിച്ച് പലവിധമായ പരാതികൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കൺകുളിർമയാക്കണേ അല്ലാ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുദ്ദിയാതിനാ ഖുർറത്ത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ കൺകുളിർമയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് കാരണം അപമാനം നൽകല്ല അല്ലാ, അഭിമാനമല്ലാതെ അപമാനം നൽകല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ കാരണം പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നാണക്കേടിലേക്ക് ഞങ്ങളെ തള്ളിവിടല്ല അല്ലാ. നേർവഴി കാണിക്കണേ അല്ലാ, നേർവഴി കാണിക്കണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടുത്തല്ല അല്ലാ. പെട്ടുപോയവരുണ്ടെങ്കിൽ ബദരീങ്ങളുടെ കാവൽ നൽകി നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഉപരിപഠനത്തിന് ദൂരയാത്ര പോകുന്നവരുണ്ട്, വിദേശത്തേക്ക് പോകുന്ന മക്കളുണ്ട്. പടച്ചവനെ, ശോഭനമായ ഭാവി നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവരുണ്ട്. അല്ലാ അല്ലാ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്ത പല വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലവിധമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കൈവേദന, കാലുവേദന, മുട്ടുവേദന, സന്ധിവേദന, തലവേദന, നട്ടല്ലുവേദന തുടങ്ങി പലവിധമായ വേദനകൾ, മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ അല്ലാ, സോറിയാസിസ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ അല്ലാ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ലങ്സിന് പ്രയാസം നൽകല്ല അല്ലാ. അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. മഹാമാരികളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. നീ കാവൽ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, പ്രവാസികളായ ധാരാളം സഹോദരങ്ങൾ ഞങ്ങളുടെ പരിപാടി വീക്ഷിക്കുന്നുണ്ട്, മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാ അല്ലാ, ഈ മജ്ലിസിനോടുള്ള സ്നേഹം കാരണം നീ അവരെ സ്നേഹിക്കണേ അല്ലാ. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ആഗ്രഹിച്ചവരുണ്ട്, നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്തവരുണ്ട്, നീ അവരുടെ കബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. റഹ്മുർ റഹീമായ രാജാതിരാജനായ തമ്പുരാനെ, സ്വന്തമായി വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട്, റാഹത്തായ ഭവനം നൽകണേ അല്ലാ. വർഷങ്ങളായി വാടക വീട്ടിലാ പണയത്തിന് താമസിക്കുകയാ, ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ അല്ലാ, റാഹത്തായ ഭവനം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, കൊടുത്ത പണം തിരിച്ചു ലഭിക്കാനോ വല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാ അല്ലാ, മനസ്സിൽ നന്മ കൊടുത്ത് കൊടുത്ത പണം തിരിച്ചു ലഭിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ വഴക്കാണ് പ്രശ്നമാണ്, ഭർത്താവ് മദ്യപാനിയാണ്, കുടുംബം നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കുടുംബങ്ങൾക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ, ഭദ്രത നൽകണേ അല്ലാ, കെട്ടുറപ്പ് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ നീ രക്ഷ നൽകണേ അല്ലാ. വീട്ടിലേക്ക് കയറിയാൽ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഞങ്ങളുടെ വീടുകൾ റഹ്മത്തിന്റെ മാലാഖമാരുടെ കേന്ദ്രങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ബന്ധുമിത്രാദികൾ മരിച്ചു പോയിട്ടുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഖബറുകളിലാണ് അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാ അല്ലാ, ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളോട് കരുണ ചെയ്തതുപോലെ നീ അവരോട് കരുണ ചെയ്യണേ അല്ലാ. ഖബറിൽ എന്താണ് അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ, എന്തു പ്രയാസമുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷ നൽകണേ അല്ലാ. അദാബുകളിൽ പെടുത്തൽ അല്ലാ, ഖബർ പിടിച്ചെടുക്കുന്ന വിഭാഗത്തിൽ പെടുത്തല്ല അല്ലാ, ഖബർ പിടിച്ചെടുക്കുന്ന വിഭാഗത്തിൽ പെടുത്തല്ല അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബറിൽ നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ അല്ലാ, നീ വിശാലത നൽകണേ അല്ലാ. ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറുകളിലാണ് അല്ലാ, രക്ഷ നൽകണേ അല്ലാ. ഖബറിലെങ്കിലും അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ, സുഖലോലുപതയിൽ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ജീവിതകാലത്ത് സുഖമെന്തെന്ന് അറിഞ്ഞിട്ടില്ല തമ്പുരാനെ, ഖബറിലെങ്കിലും നീ അവർക്ക് സമാധാനവും സുഖവും സൗഖ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും ധാരാളമുള്ളവരാണ് അല്ലാ ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, കുഞ്ഞുമക്കളെ യത്തീമാക്കല്ല അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ യത്തീമാക്കല്ല അല്ലാ, പെട്ടെന്ന് ഞങ്ങളെ മക്കളെ നീ തിരിച്ചു വിളിക്കല്ല അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേലേക്ക് പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേട് നൽകല്ല അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നാളെ മഹശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ അല്ലാ അല്ലാ, ഈ ദുനിയാവിലെ ചൂട് തന്നെ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല റബ്ബേ, ഞങ്ങളുടെ തലക്ക് മുകളിൽ സൂര്യനെ ഉദിപ്പിക്കുന്ന വേളയിൽ ഞങ്ങളുടെ മാതാപിതാക്കളും മക്കളും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ഞങ്ങളെ ഹബീബ് താജുദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാ, അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അച്ഛവനെ, ഈ മജ്ലിസിൽ എന്തു മുറാദ് വെച്ചുകൊണ്ടാണോ ആമീൻ പറയുന്നത്, ആ മുറാദുകളെല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ. ഞാൻ വിട്ടുപോയതാണെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടല്ലോ തമ്പുരാനെ, നീ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ഹദിയ ചെയ്തവരുണ്ട് അല്ലാ അല്ലാ, അവർക്കൊരിക്കലും നീ സാമ്പത്തിക ഞെരുക്കം നൽകല്ല അല്ലാ. നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഖ്ഫിർ ദുനൂബനാ യാ ഗഫ്ഫാറൽ മുദ്നിബീൻ والحمد لله رب العالمين وبفضل صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം صلي على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته